ലോകമേ നിങ്ങളൊന്നി ഇങ്ങ് ശ്രദ്ധിക്ക് ഞങ്ങ നിങ്ങ നമ്മുന്ന് ഉമ്മ എല്ലാരും ഒന്നി കാലമേ 1.25 ആക്കണോ അല്ല നിർബന്ധം വേണ്ടോ 1.25 ഓക്കെ സ്പെഷ്യലി ഫോർ ഓൾ ഓഫ് യു ലോകമേ നിങ്ങളൊന്നി ഇങ്ങ് ശ്രദ്ധിക്ക് ഞങ്ങ നിങ്ങ നമ്മുന്ന് ഉമ്മ എല്ലാരും ഒന്നി കാലമേറെ മാറി ഭൂമി മാറി താളമേറി രാഗമായി വരികൾ വിപ്ലവത്തിൻ സത്യബോധമായി അതേക്കൊണ്ട് നമുക്ക് റാപ്പ് ചെയ്യാം അതിനുള്ള കഴിയും കമ്പോസ് ചെയ്ത് അങ്ങ് കൊടുക്കുകയും പിന്നെ പിന്നെ അറിയാലോ എന്താ സംഭവിച്ചെന്ന് അത് വലിയൊരു കാര്യമാണ് ബിഗ് ഹാർട്ട് This big heart. Thank you. Galata. Thank you. Umartra bartra kartra bumbu. Nare dislike. Ettu mundu dislike enna choichu. Mante first idu shoot ak kaniṭa mante parana nenna this is my first baby. I'm your first baby. I'm happy. ലോക്ക്ഡൌൺ സമയത്ത് ഇങ്ങനെ ഭയങ്കര ലോക്കായിട്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഫോൺ ഇങ്ങനെ നമ്മൾ ഇതാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരാളിങ്ങനെ വളരെ കാഷ്വൽ ആയിട്ട് സിഗരറ്റ് വലിച്ച് എന്തോ ഭയങ്കര പൊളിറ്റിക്കലായിട്ട് എന്തൊക്കെയോ പറയുന്നു മീൻസ് വേഴ്സ് ചെയ്യുന്നു അത് കഴിഞ്ഞൊക്കെ റാൻഡം ആയിട്ട് അത് കണ്ടു ഇഷ്ടപ്പെട്ടു കൊള്ളാം വിട്ടു അത് കഴിഞ്ഞ് ചില ഇൻസ്റ്റാഗ്രാം പേജസിൽ അത് കണ്ടു തുടങ്ങി അത് കഴിഞ്ഞ് ഫേസ്ബുക്ക് പേജസിലായി പിന്നെ വാട്സപ്പ് സ്റ്റോറീസിലായി ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലായി അപ്പോൾ ഇയാൾ ആരാന്നറിയണം അങ്ങനെ തപ്പിത്തെറിഞ്ഞു പോയപ്പോൾ ആർ ജെ ഏകലവ്യൻ ലോകമേ നിങ്ങൾ ഒന്നിങ്ങി ശ്രദ്ധിക്കുക അങ്ങനെ അതൊരു വൈറലായി മാറി ആ ഒരു ടൈം ആയപ്പോഴത്തേനും സോ ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ അതൊരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആയിരുന്നു ആ വീഡിയോ അതോ എങ്ങനെയാണ് അത് വീഡിയോ സംഭവിച്ചത് സ്നീക്ക് പീക്ക് വീഡിയോ അതെ അതെ സ്നീക്ക് പീക്ക് വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഞാൻ പള്ളുരുത്തിയിൽ വിസ്പറിങ് മാംഗ്രോവ്സ് എന്നൊരു സ്ഥലത്ത് ജാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഘോഷമാണ് ആഘോഷവേളയാകുമ്പോൾ അറിയാലോ അപ്പോൾ അതിൻ്റെതായ ചേരുവകളെല്ലാം അന്നത്തെ ആഘോഷവേളയിലുണ്ട് ഞങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്തു റോണി എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരൻ അത് റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഇത് എഴുതി കഴിഞ്ഞ് ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ കുറച്ച് ഫ്രണ്ട്സിന് മുമ്പിൽ പാടിയതാണ് അന്ന് വീഡിയോ പിറ്റേ ദിവസം കണ്ടപ്പോഴേക്കും ഇത് കുഴപ്പമില്ലല്ലോ എന്തായാലും നമ്മളൊരു മെമ്മറിയാണല്ലോ ചെയ്യാൻ പോകുന്നൊരു സാധനത്തിൻ്റെ മെമ്മറിയാണ് അങ്ങനെ നമുക്കിത് എന്താണ് പോപ്പുലർ ഒപ്പീനിയൻ എന്താണ് ആളുകളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ ഇടുകയാണ് ചെയ്തത് അത് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് ഇട്ടാണ് സത്യത്തിൽ എൻ്റെ ഒരു പ്ലാൻ പോലും അല്ലായിരുന്നു ഇടാന്നുള്ളത് അങ്ങനെ ഇട്ടു അതിന് നല്ലൊരു റെസ്പോൺസ് കിട്ടി റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം അതിൻ്റെ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ സുപ്രിയ മേനോൻ ഷെയർ ചെയ്തു അങ്ങനെ അതിൽ ഇൻട്രസ്റ്റ് കുറേ പേര് പ്രകടിപ്പിച്ചു പക്ഷേ മമത അത് ഏറ്റെടുത്തു അങ്ങനെ അത് ഇപ്പോൾ ലോകമേ മ്യൂസിക് സിംഗിളായി പുറത്തത് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുണ്ട് അതെ അപ്പോൾ ഇദ്ദേഹമാണ് അതിൻ്റെ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിനീത് അപ്പം ഹൗ ഡിഡ് യു ഗൈസ് ടീം അപ്പ് നിങ്ങൾ എങ്ങനെ ടീം അപ്പ് ആയി അത് രസമുള്ളൊരു കഥയാണ് സത്യത്തിൽ വിനീതിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം വിനീത് ആദർശയിൽ പഠിച്ചാണ് ഞാനും ഭവൻസ് ആദർശയിലാണ് പഠിച്ചത് വിനീതിൻ്റെ സീനിയറാണ് 6 വർഷം സീനിയറാണ് ഇദ്ദേഹം ഫുട്ബോളറാണ് ഞാനും ഫുട്ബോളറാണ് അപ്പോൾ നമ്മൾ അന്ന് ആ പ്രായത്തിൽ ഉറ്റുനോക്കുന്ന ഒരു കുറേ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പുണ്ട് ഇവർക്ക് നദീം പിയലി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത സുഹൃത്തുണ്ട് അദ്ദേഹം ഇല്ല ജീവിച്ചിരിപ്പില്ല അപ്പോൾ ഇവരെനിക്ക് പണ്ടേ കാര്യമാണ് ഞാൻ ഇവരുടെ അടുത്ത് ഞാൻ ഇക്കറൊക്കെ ഇട്ട് നടക്കുന്ന സമയത്ത് ഞാൻ ഓടി ചെല്ലും ഞാൻ ഇവരുടെ അടുത്ത് സംസാരിക്കും അപ്പോൾ ഇവരെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു സ്പേസ് തരും എന്നെ കൂടെ ഇരുത്തും ഇവർ തമ്മിൽ ആ പ്രായത്തിൽ ഈ 12th standard സംസാരിക്കുന്ന വിവരങ്ങളൊക്കെ ഞാൻ അപ്പോഴും 6th class ഇവരുടെ കൂടെ ഇരുന്ന് ഞാൻ കേൾക്കും അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഒരു പ്രിവിലേജ്ഡ് എനിക്കിപ്പോൾ ആരെയും ഒരു കസേര തരുന്ന പോലത്തെ തന്നെ ഒരു ഫീലിംഗ് ആയിരുന്നു നല്ല കാര്യമുണ്ട് കാരണം നമുക്കത് അത് എൻജോയ് ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഇതറിയുള്ളൂ അങ്ങനെ ഞാൻ ഈ സ്നീക്ക് പീക്ക് വീഡിയോ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തും എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ഞാനത് തന്നെയാണ് സ്നീക്ക് പീക്ക് വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരുള്ള എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഇത് ചെയ്യാം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ അത് എനിക്കത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് എനിക്ക് അദ്ദേഹമായിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല മുമ്പോട്ട് പോകാൻ പറ്റിയില്ല ഞാനങ്ങനെ ഒരു ദിവസം വിനീതിനെ വിളിക്കുകയും ഇങ്ങനെ ഒരു പാട്ടുണ്ട് ചേട്ടാ ഇത് ചെയ്യണമല്ലോ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വൈഫ് അപ്പോഴേക്കും പറഞ്ഞിരുന്നു ഏകനെ ഒന്ന് വിളിക്കുക ഏകലവനെ ഒന്ന് വിളിക്കുക നല്ലൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട് അപ്പം അത് ചെയ്തുകൂടെ വിനീതും മ്യൂസിക്കിൽ വർഷങ്ങളായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ വിനീത് ഇൻസ്റ്റൻ്റ്ലി തന്നെ ഞാൻ വിനീതിനെ സത്യം പറഞ്ഞാൽ ചോദിച്ചത് ചേട്ടാ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരാൾ എനിക്ക് നല്ലൊരു പ്രോഗ്രാം ചെയ്യുന്ന ഒരാൾ വേണമല്ലോ ഇത് ആരെ കൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യിക്കുക എനിക്കൊരാളെ സജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത് ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു എടാ ഞാൻ ചെയ്യടാ അങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ അമ്മ ചേട്ടൻ ചെയ്യോ ആ ഞാൻ ചെയ്യാം ആ അമ്മ ചേട്ടൻ ചെയ്തു പുള്ളി ചമ്പക്കര മാർക്കറ്റിൽ എവിടെ നിൽക്കുകയാണ് ആ സമയത്ത് ചമ്പക്കരല്ല ഇവിടെ കഞ്ഞിക്കുഴി മാർക്കറ്റ് കഞ്ഞിക്കുഴി മാർക്കറ്റിൽ നിൽക്കുമ്പോഴത്തേക്കാണ് ഈ ഫോൺ കോൾ അപ്പോൾ ഇതിന് മുമ്പ് എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഈ ട്രാക്ക് ഇറങ്ങി അപ്പോൾ ഞാനും കണ്ടു ഐ വാസ് ലൈക്ക് കൊള്ളാം റിയലി നൈസ്
അപ്പോൾ വൈഫിൻ്റെ അടുത്തെങ്കിലും നിർബന്ധിക്കുക, വിളിക്കുക, എങ്കിലും വിളിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഇത്രയും കുറച്ച് ആക്ച്വലി നമ്മൾ തമ്മിൽ ഞാൻ പറഞ്ഞല്ലോ സ്കൂൾ കഴിഞ്ഞ പിന്നെ നമ്മൾ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് വിളിച്ചിട്ട് ഇനി പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും. അങ്ങനെ ഇരുന്ന് ഇങ്ങനെ മാർക്കറ്റിൽ കുറച്ച് പച്ചക്കറി വാങ്ങിക്കാൻ പോയൊരു സമയത്താണ് ഏകലവിന് ഫോൺ കോൾ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച ഏകലവിന് എന്തായിരിക്കും വിശേഷം ചോദിക്കാൻ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ ഫസ്റ്റ് ചോദിക്കുന്ന കാര്യം ഇത് തന്നെയാണ്, ചേട്ടാ എനിക്കൊരു പ്രോഗ്രാമർ ഒരു പ്രൊഡ്യൂസറിനെ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ തന്നെ എന്താ പറയുക മനസ്സിലുണ്ടായ കാര്യമാണ്, അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത പോലെ. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ അത് ഓക്കെ ആവുകയും നമ്മൾ നെക്സ്റ്റ് ടൈം മുതൽ അതിൻ്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാണ് നടന്നത്. വിനീതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നു ഏകദേശം 6 വർഷം 5 വർഷം മുന്നേ ഒരു തേങ്ങാക്കോല വാങ്ങാത്തതിന് എന്താണ് അതിനെ വിളിക്കേണ്ടതെന്നറിയില്ല. അതെന്ത് പേരാണ് അതിന് പറയണതെന്ന് അറിയത്തില്ല. അപ്പം ഓവർ ദി ഇയേഴ്സ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ലൈക്ക് 2015 അതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോഴത്തേനും എങ്ങനെയാ ആ ഒരു ജേണി എങ്ങനെയാണ്? ഇല്ല ശരിക്കും പറഞ്ഞാൽ തേങ്ങാക്കുല എന്നൊരു പാട്ട് അന്ന് ഐ വാസ് ആക്ച്വലി പാർട്ട് ഓഫ് ഡിഫോ ഡാൻസ് സീസൺ 2 യമുന അതിന്റെ ഡയറക്ടർ. ഡിഫോ ഡാൻസ് പക്ഷേ നല്ല ഷോ ആണ്, ഇറ്റ്സ് എ ഗുഡ് ഷോ. യാ ഇറ്റ്സ് എ ഗ്രേറ്റ് ഷോ. ആക്ച്വലി ഞാൻ അതിനകത്ത് ഐ വാസ് ഫീച്ചേർഡ്. ഒരു 3 റൗണ്ട്സ് ഉണ്ടായിരുന്നു, 3 എപ്പിസോഡ് വന്നിട്ടുണ്ടായിരുന്നു. വേർ യമുന ഹാഡ് പ്ലാൻഡ് എ ഡിജെ റൗണ്ട് വേർ ഐ ബി മേക്കിംഗ് മൈ ഓൺ റീമിക്സ്. ആ റീമിക്സുകൾ ഒന്നും ഇവരെ കേൾപ്പിക്കത്തില്ല. അതായത് ഇവർ സ്റ്റേജിൽ വരുമ്പോൾ ആ സമയം ഞാൻ എൻ്റെ റീമിക്സ് പ്ലേ ചെയ്യുന്നു, ഇവർ അതിനനുസരിച്ചുള്ള സ്പോട്ടിൽ കൊറിയോഗ്രാഫി ചെയ്ത് ഡാൻസ് ചെയ്യുന്നു. അതായിരുന്നു സംഭവം. അപ്പോൾ ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അങ്ങനെ ഏകദേശം 10-18 റീമിക്സുകൾ അന്ന് ചെയ്യുകയും അവളുടെ എല്ലാ കോണ്ടസ്റ്റൻസുമായിട്ട് അങ്ങനെ ഒരു 3 എപ്പിസോഡായിട്ട് അങ്ങനെ ചെയ്യുകയും ഇതെല്ലാം കഴിഞ്ഞ് നല്ല ഇതായിട്ട് നിന്നതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് യമുന പുള്ളിക്കകത്തേക്ക് മറ്റൊരു ഐഡിയ വന്ന് നമുക്ക് ഇങ്ങനൊരു പാട്ട് ചെയ്താൽ. അപ്പോൾ പാട്ട് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ ഐ വാസ് ഓൾസോ എക്സൈറ്റഡ്. അപ്പോൾ ആദ്യം കുറേ പാട്ടുകളൊക്കെ വേർഷൻ ഉണ്ടാക്കി കൊടുത്തു. ബട്ട് ഷീ വാസ് ലൈക്ക് നോ 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 ഇതൊക്കെ ഭയങ്കര ഡീസന്റ് പാട്ട്, നമുക്ക് ഡീസന്റ് പാട്ട് പറ്റത്തില്ല. പാട്ട് നല്ല ആൾക്കാർക്ക് മറ്റേ കളിയാക്കി ചിരിച്ച് ഇത് ചെയ്യാനുള്ള പാട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞത് ഐ എം വെരി ബാഡ് അറ്റ് ലിറിക്സ്, യു നോ ഐ കാൻ റൈറ്റ് ലിറിക്സ്, സോ യു ഹാവ് ടു ഹെൽപ്പ് മീ ഔട്ട് വിത്ത് ഇറ്റ്. അങ്ങനെയാണ് അതിനകത്ത് യമൻ അത് അതിൻ്റെ ലിറിക്സ് റെഡിയാക്കി കൊണ്ടുവരികയും കൊണ്ടുവന്നിട്ട് പിന്നെ പെട്ടെന്ന് ആ പാട്ടൊരു കമ്പോസ് ചെയ്ത് അങ്ങ് കൊടുക്കുകയും പിന്നെ അറിയാലോ എന്താ സംഭവിച്ചെന്ന്. ഞാൻ ആക്ച്വലി ഇതിന്റെ എത്ര ലൈക്ക് എന്താണ് ഇതിന്റെ ഒരു ഞാൻ അറിയാന്ന് വെച്ചു. ഇന്നാണ് സത്യം ഇന്റർവ്യൂ വരുന്നതിന് മുമ്പ് ഞാൻ ആരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല തേങ്ങക്കുല മാനത്തിൽ ചെയ്ത ആളാണ്. അങ്ങനെ ഇന്ന് ഞാൻ ഇതെന്താണ് പഴയ പാട്ടിന്റെ ലൈക്സ് ഡിസ്ലൈക്സ് ചോദിച്ചപ്പോ ലൈക്ക് എത്രയാണ്? ലൈക്ക് 25,000 ലൈക്സ് ഉണ്ട്. 69,000 സംതിങ് കറക്റ്റ് ഡിസ്ലൈക്സ്. അപ്പൊ ഞാൻ 25,000 പേര് ലൈക്ക് ചെയ്യാൻ സാധ്യത വളരെ കുറവാണല്ലോ. അപ്പൊ ആൾക്കാർ എന്താ മനസ്സിലാക്കിയത്? സോ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ ദിസ് വാസ് എ ഫൺ ട്രാക്ക്. ഇറ്റ് വാസ് നോ ഒരു ഒരു മ്യൂസിക്കലി ഒരു റിലവൻസ് ഉള്ള ഒരു പാട്ടേ അല്ല. കാരണം അതെന്ന് പറയുന്നത് ഒരു ആദ്യത്തെ 30 സെക്കൻഡ് ഒരു സാധനം, പിന്നെ 30 സെക്കൻഡ് വേറെ സാധനം, അങ്ങനെ മാറി 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 ഫുൾ ഫൺ എലിമെന്റ്സ് ആണ്. ഡിഫോ ഡാൻസ് കാണുന്നവർക്ക് അത് മനസ്സിലാവും. ആക്ച്വലി ആ ആ എപ്പിസോഡ്സിൽ നടക്കുന്ന കഥകൾ ഫ്രെയിം ചെയ്ത് ഉണ്ടാക്കിയ ഒരു ലിറിക്സ് വെച്ച് ഉണ്ടാക്കിയ ഒരു ഒരു തല്ലിപ്പൊളി തല്ലിപ്പൊളി നല്ല ഒരു കോമഡി പാട്ട്. എന്നെ അന്ന് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടോ. അന്ന് ഞാൻ ആക്ച്വലി അയ്യോ ദൈവമേ എനിക്ക് ആക്ച്വലി ഭയങ്കര ഒരു ലോഞ്ച് വരേണ്ട ഒരു സ്ഥാനത്തിൽ നേരെ തിരിച്ചു പോയോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. ബട്ട് ഇനിഷ്യലി ഐ വാസ് വെരി എഫക്റ്റഡ് ബൈ ഇറ്റ്. പിന്നെ വെച്ചപ്പോ ഓക്കെ ആക്ച്വലി ഇതിന്റെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നല്ലോ. കാരണം ഡയറക്ടർ നമ്മളടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, ആൾക്കാർക്ക് ഇത് പറഞ്ഞ് ചിരിക്കാനും അല്ലെ കളിയാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഒരു ട്രാക്ക് ആയിരിക്കണം. പക്ഷെ എല്ലാവരുടെയും റീച്ചിലേക്ക് എത്തണം. അപ്പൊ റീച്ച് എത്തി, ഏകദേശം 4 മില്യൻ അടുത്ത് റീച്ചുണ്ട്. അപ്പൊ അത്രയും എത്തി. അതേപോലെ തന്നെ സംസാര വിഷയമായി, പക്ഷെ എന്നാ പിന്നെ ഒരു ഒരു കോമഡി പാട്ടായി. അപ്പൊ അതായിരുന്നു ഉദ്ദേശം. അപ്പൊ പിന്നീട് ആലോചിച്ചപ്പോഴത്തേക്ക് അതിന്റെ ഉദ്ദേശം കൺവേർട്ട് ആയി. അത് വെച്ച് അമർ അക്ബർ ആന്റണി സിനിമയിലെ പാട്ടില് അപ്പൊ അത് അതാ അത് ശരിക്കും പറഞ്ഞാൽ ആ പാട്ടിന്റെ ഒരു വിജയം തന്നെ വേണം പറയാം. പാട്ടിനൊപ്പം പോയ താളം ഇതില് തിരിച്ചു. ഈ മമത മോഹൻദാസ് എപ്പോഴും ഇന്നായി ഇതിനകത്ത് ഇത് നമുക്ക് ഇത്ര ബിഗ് ആയിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കാം എന്നുള്ളൊരു പോയിന്റ് എപ്പോഴെത്തി? മമതയായിട്ട് എനിക്ക് നേരത്തെ ഒരു അപ്പൊ അങ്ങനെ വർക്ക് ചെയ്ത റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് പ്ലസ് മമതയുടെ ആക്ച്വലി ഒരു കസിൻ ബ്രദർ ഉണ്ട്, മിസ്റ്റർ വിഷ്ണു വേണുതാ. ഞങ്ങൾ എൻ്റെ ഒരു കോളേജിലാണ് പഠിച്ചത്. അപ്പൊ അങ്ങനത്തെ ഒരു ഒരു റിലേഷൻഷിപ്പ് കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഏകലവ്യൻ അന്ന് പൃഥ്വിരാജ് കുറച്ച് ഡിലേ ആവും എന്ന് പറഞ്ഞപ്പോ ഞാൻ എനിക്ക് വിഷ്ണുവിന്റെ സ്റ്റുഡിയോയിലാണ് ഇത് പാട്ട് റെക്കോർഡ് ചെയ്തത്. സൗണ്ട് സ്റ്റുഡിയോ ഉണ്ട് മൈ സ്റ്റുഡിയോ എന്ന് പറയും. അവിടെ നിന്ന് ധാരാളം റെക്കോർഡിങ്സ് നടക്കുന്നതാണ്. അവിടെയാണ് നമ്മൾ അതിന്റെ വോയിസ് റെക്കോർഡിങ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി അത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് അത് ഡിലേ ആവും പറഞ്ഞതല്ല. ആക്ച്വലി അത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ സുപ്രിയ മേനൻ ഷെയർഡ് ഇറ്റ്.
ഷെയർ ചെയ്തിട്ട് എനിക്ക് വളരെ എനിക്ക് കിട്ടിയ എനർജി തന്നെ ഷീ സെഡ് ആക്ച്വലി ഇത് ലിറ്ററലി ഇത് പറയുകയാണെങ്കിൽ ഷീ മെസ്സേജ് മീ ഇൻസ്റ്റാഗ്രാമിൽ എന്നു പറഞ്ഞാൽ ദിസ് ഇസ് സോ ബാഡ് ആസ് ലവ്ഡ് ഇറ്റ് യുനോ വുഡ് യു ലൈക്ക് ടു യുനോ വർക്ക് ഫോർ അസ് ഞങ്ങളത് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറയുകയും അപ്പോൾ അവരൊരു ഹ്യൂജ് ബാനറാണ് പ്രൊഡക്ഷൻ ബാനറാണ് അപ്പോൾ അവരുടെ മറ്റ് സിനിമകളുടെ തിരക്കുകൾ മൂലം ഇത് കുറച്ച് ഡിലേ ആവുകയാണ് ഉണ്ടായത് അതെ അപ്പോഴേക്കും ഞാൻ റിക്വസ്റ്റ് ചെയ്തു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ലിസൺ മാം ഐ കാൻ ഡിലേ ഇറ്റ് എനി മോർ എനിക്കിത് ചെയ്തേ പറ്റൂ കാരണം ആളുകൾ ഇത് സ്നീക്ക് പീക്ക് വീഡിയോ ആവട്ടെ അതിന് ആളുകൾ ചോദിക്കുന്നതിന് ഇത് എന്ന് ഇറങ്ങുന്നു ചോദിക്കണം ആദ്യത്തെ രണ്ട് മാസം സ്നേഹത്തോടെയാണ് ചോദിച്ചതെങ്കിൽ മൂന്നാമത്തെ മാസം തൊട്ട് എൻ്റെ അടുത്ത് ഇത് ഇറങ്ങുമോ എന്നായി ചോദ്യം അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഇനിയും ഡിലേ ചെയ്യിക്കാൻ പറ്റില്ല പാട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാം എനിക്ക് അത് ചെയ്തേ പറ്റൂ അങ്ങനെ പറഞ്ഞു ഓക്കെ ക്ലബ് യു ഫ്രീ ടു ഡു ഇറ്റ് ഓൺ യുവർ ഓൺ ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഒരു ട്രിക്കി സമയത്താണ് ഓർ സൂപ്പർ വുമൺ മമത മോഹൻദാസ് രണ്ട് ദിവസത്തിലാണ് രണ്ട് ദിവസത്തിൽ ഷീ സെഡ് യെസ് ലെറ്റ്സ് ഡു ഇറ്റ് ആ മമതയിലേക്ക് എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ വിനീത് അത് ആ ട്രാക്കിംഗ് കൊണ്ട് മമതയുടെ പാർട്ണർ ഉണ്ട് നോവൽ നോവൽ ബെന്നിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് മമതയുടെ പാർട്ണർ നോവൽ ബെന്നാണ് നോവൽ ബെന്ന് ആക്ച്വലി ശരിക്കും ഞങ്ങൾ രണ്ടുപേരുടെയും പഴയ സുഹൃത്താണ് അപ്പൊ മമതയുടെ സംസാരിച്ച് ഇമ്മീഡിയറ്റ്ലി നോവലിന്റെ അടുത്ത് നമ്മൾ ഈ ട്രാക്ക് അയച്ചു കൊടുത്തു വിത്തിൻ 48 hours മമത കെയിം ബാക്ക് സെയിംഗ് ലെറ്റ്സ് ഡു ഇറ്റ് ഇത്രയും ബിഗ് ആയിട്ട് ഇത് ചെയ്യാമെന്നുള്ള ഒരു യെസ് സൂപ്പർ വുമൺ അതായത് ജീവിതം എടുത്തു കഴിഞ്ഞാൽ മമത അറിയാവുന്ന എല്ലാ വ്യക്തികൾക്കും പേഴ്സണലി അറിയണമെന്നില്ല ജീവിതത്തിൽ അത്രയും കാര്യങ്ങൾ ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്ന സ്ത്രീകൾ തന്നെ അതാണ് നമുക്ക് വേണ്ടത് അല്ലേ അല്ലേ അറിയാവുന്ന സ്ത്രീയാണ് ഇപ്പൊ എന്റെ അനീതി പറയും എന്റെ അനീതി ഞാനിപ്പോ കുറച്ച് ഒരു ഷോവിനിസ്റ്റിക് റിമാർക്കുകൾ എന്തെങ്കിലും എന്റെ വാക്ക് പറയും കാലം മാറി കഥകൾ മാറി ഇപ്പൊ സ്ത്രീകളും സ്ത്രീക്ക് അത് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് ഇത്രയും കാര്യങ്ങൾ അത് മാറേണ്ട സമയം തന്നെ കരുത്തുള്ള സ്ത്രീകളും മുമ്പോട്ട് വരും മുൻനിരയിലേക്ക് വരുമ്പോഴേ ഇത് വരുള്ളൂ എന്ന് ആ സ്ത്രീകൾ ഞാൻ കുറച്ച് ഇൻഫീരിയർ ആണെന്ന് ഒരു സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് മോചനം ഉണ്ടാവില്ല എന്നാണ് എന്റെ ഒരു കരുതല് അവരെന്ത് വിചാരിക്കുന്നോ ഞാൻ അല്ല ഞാൻ ഒരിക്കലും ഒരു ആളിൽ നിന്നും ഇൻഫീരിയർ അല്ല എന്ന് അവർ ചിന്തിക്കുന്ന ദിവസം അവരെ മുൻനിരയിലേക്ക് വരുള്ളൂ അതുപോലെ തന്നെ മമത അത്രയും ഞാനത് വെറുതെ മമത എനിക്ക് ചെയ്തു തന്നുകൊണ്ട് മാത്രം ഞാൻ പറയണമല്ല ബട്ട് ഷീ ആക്ച്വലി ബിലീവ്ഡ് ഇൻ ദ ലിറിക്സ് ബിലീവ്ഡ് ഇൻ ദ മ്യൂസിക് അതിന് ചെയ്തു തരാൻ പുള്ളി മമതയ്ക്ക് ചെയ്തു തരാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം ചെയ്തിട്ടുണ്ട് അത് ഓണസ്റ്റ്ലി നെഞ്ചിൽ കൈവച്ച് ഞാൻ പറയാം ഇപ്പം നിങ്ങളുടെ ഈ ലോകമേ വീഡിയോയ്ക്കകത്ത് വൺ ഓഫ് ദ ബിഗ് എംസ് ഇൻ ദ ടൗൺ മോഹൻലാൽ വന്നു അത് എങ്ങനെയാണ് വന്നത് മോഹൻദാസ് കാരണം ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇത് മിസ്റ്റർ പൃഥ്വിരാജ് സപ്പോസ് ടു സേ ഇതാണ് സാധനം വീഡിയോയുടെ അവസാനം പക്ഷെ അദ്ദേഹം കറക്റ്റ് സമയത്ത് നമ്മുടെ ബാഡ് ലക്കോ എന്തുകൊണ്ടോ പോസിറ്റീവ് കൊറോണ പോസിറ്റീവ് ആവുകയും അദ്ദേഹം ഇട്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിലും പോസിറ്റീവ് ആയ സമയത്ത് അവിടെയാണ് ലാലേട്ടന്റെ ഹ്യൂജ് ഹാർട്ട് അത് അത് പറയാതിരിക്കാൻ പറ്റില്ല എനിക്കറിയില്ല പേഴ്സണലി അദ്ദേഹത്തെ ബട്ട് ഞാൻ അറിഞ്ഞത് വെച്ച് മമത വിളിക്കുകയും മമത വിളിച്ചപ്പോൾ ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ആ അതിനെന്താ നമുക്ക് ചെയ്യാലോ എന്ന് പറയുകയും ചെയ്ത ആളാണ് ലാലേട്ടൻ ലാലേട്ടൻ അതിൻ്റെ കൂടെ ഒരു വിങ്ക് കൂട്ടുന്നുണ്ട് ഇതാണ് സാധനം എന്ന് പറഞ്ഞിട്ട് ഒന്ന് വിങ്ക് ചെയ്യുന്നുണ്ട് ഇതാണ് സാധനം ശരിക്കും പറഞ്ഞത് ശരിക്കും ഫ്രണ്ട്സിന്റെ അടുത്ത് പാടി കഴിഞ്ഞ ഇപ്പൊ പറയണ പോലെ പറഞ്ഞാണ് ഇതാണ് സാധനം കമ്മിങ് ടു ദി വീഡിയോ അതിനകത്ത് ഈ കുറച്ച് കമന്റ്സ് കണ്ടു ലൈക്ക് ഇച്ചിരി സ്പീഡ് ഒന്ന് കൂട്ടിരുന്നെങ്കിൽ സാധനം പൊളിയായിരുന്നു എന്ന് പറഞ്ഞ കമന്റ് കണ്ടു 1.25 ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു 1.25 ഇതിൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അത് ട്രാക്ക് ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു കുറച്ച് ഡാൻസ് ഓറിയന്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആൾക്കാരും അതിനെ അങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത് അപ്പൊ ഇത് കൺസീവ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിലുള്ള ഒരു മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ ഇത് ട്രാക്കിന്റെ ടെമ്പോ ഭയങ്കര ലോ ആണ് ലോ ആന്ന് പറഞ്ഞാൽ നമ്മൾ ഏകലവിന്റെ ആദ്യം ഇറങ്ങിയ ട്രാക്ക് ഉണ്ടല്ലോ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് വീഡിയോ അതിന് സെയിം പേസിലാണ് അത് ചെയ്തിരിക്കുന്നത് പക്ഷെ അതിന്റെ ഒരു ഒരു പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോഴത്തേ ആക്ച്വലി ടെമ്പോ അതിന്റെ പേസ് കുറവായിട്ട് നമുക്ക് തോന്നും അതുകൊണ്ടാണ് അതിന്റെ ഒരു പേസ് കുറച്ച് 1.25 കൂട്ടുമ്പോഴത്തേക്ക് ഇറ്റ്സ് മോർ ഫാസ്റ്റർ ഇറ്റ്സ് പേസർ ആൻഡ് ദെൻ യു ഗെറ്റ് ദാറ്റ് കുറച്ച് ഡാൻസബിൾ ആയിട്ടുള്ള ഒരു ഒരു മൂഡിലേക്ക് പോകും പക്ഷെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ റാപ്പ് ട്രാക്ക് ഇറ്റ്സ് എ റാപ്പ് മ്യൂസിക്
ഇതിൽ വരികൾക്കാണ് പ്രാധാന്യം, ഇതിൽ സ്റ്റോറിക്കാണ് പ്രാധാന്യം, ഇതിൽ നറേഷനാണ് പ്രാധാന്യം. ആ നറേഷൻ കറക്റ്റായിട്ട് പുറത്തേക്ക് വരണമെങ്കിൽ ആ ഒരു പേസിൽ പറഞ്ഞാൽ മാത്രമേ അത് പുറത്തേക്ക് അത് കൺസീവ് ആയി വരത്തുള്ളൂ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. കാരണം ഇപ്പോൾ 1.25 പ്ലേ ചെയ്യുമ്പോഴും ഇഫ് ആക്ച്വലി നോട്ടീസ് വരികൾ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ പ്രൊഡാന്ന് പോകണം, അത് ചിലപ്പം എല്ലാവർക്കും മനസ്സിലാവത്തില്ല. അപ്പം നമുക്ക് മനസ്സിലാവുമായിരിക്കും ബിക്കോസ് യു ബീൻ വർക്കിംഗ് ഓൺ ദ ട്രാക്ക് ആൻഡ് മേ ബി നമ്മുടെ പ്രൊഡക്ഷൻ ടീമിലുള്ള എല്ലാവർക്കും മനസ്സിലാവായിരിക്കും. പക്ഷെ അത് പുതിയ ഒരാൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അത്രയും സ്പീഡിൽ അത് അത് കൺസീവ് ചെയ്യത്തില്ല. വികാരത്തോടുകൂടി ലോകമേ നിങ്ങളൊന്ന് ഇങ്ങ് ശ്രദ്ധിക്കേ എന്ന് പറയുന്ന ആ സ്പീഡിൽ നിന്ന് ലോകമേ നിങ്ങളൊന്നും ഇങ്ങനെ ശ്രദ്ധിക്കും, ഞങ്ങൾ നിങ്ങൾ നമ്മൾ നമ്മൾ എല്ലാവരും ഒന്നിക്കും, കാലമേര മാറി ഭൂമി മാറി തളമേറി രകമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതെങ്ങനെ ആ വികാരം ഉൾക്കൊള്ളും എന്നുള്ളൊരു സംശയമുണ്ട് സുഹൃത്തുക്കളെ. പക്ഷേ അടുത്ത വരുന്നുണ്ട് ട്രാക്കുകൾ. നമ്മളിപ്പോൾ അടുത്ത ട്രാക്ക് ഇപ്പോൾ ചിലപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ട്രാക്കാണെങ്കിൽ അപ്പോൾ എൻ്റെ അടുത്ത് ആരും പറയാതിരുന്നാൽ മതിയായിരുന്നു ഇതൊന്ന് കുറച്ച് സ്ലോ ആയിരുന്നെങ്കിൽ. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബൂം ബൂം എന്ന് പറഞ്ഞൊരു ട്രാക്കാണ്. അപ്പോൾ അതിൽ ലളിതക്ക് പുരത്തക്ക് പുരത്തക്ക് മേറും ഒരുതിര പലതിര ആർത്തീരം പോവും മർത്തര മർത്തര കർത്തര പോകുമ്പോൾ എന്ന് പറഞ്ഞ് വരും. അത് അതിനേക്കാൾ സ്പീഡ് കൂടും. അതേ സാധനം 1.25 കൂട്ടിയിട്ട് കേൾക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. തെറ്റില്ല, പക്ഷെ നമ്മുടെ ഒരു ലിമിറ്റേഷനും കൂടി അവര് എല്ലാവരും പരിഗണിക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. ഈ റാപ്പേഴ്സിനോട് എനിക്ക് ചോദിക്കണം എന്നുള്ളത്, ഈ റാപ്പ് ചെയ്യുന്നവരോട് ചോദിക്കണം എന്നുള്ളൊരു ചോദ്യമായിരുന്നു. ഈ പരിപാടി അത് നമ്മൾ അറിഞ്ഞ് നമ്മളിപ്പോൾ മനസ്സിൽ ഉറപ്പുള്ള കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മുടെ നാക്കുടക്കില്ല. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും സംശയം വെച്ച് പറഞ്ഞാൽ നമ്മുടെ നാക്കുടക്കും. സംശയമില്ലാത്ത കാര്യം നമ്മൾ പറഞ്ഞാൽ നമ്മുടെ നാക്കുടക്കില്ല. അല്ല, ഞാൻ കാലാകാലങ്ങളായി ശ്രമിക്കുന്നതാണ്, ഞാൻ അത്യാവശ്യം കേൾക്കും. എഴുതുമെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനല്ല, മീൻസ് ഞാൻ ഭയങ്കരമായിട്ട് കേൾക്കും. അപ്പം കേൾക്കുന്ന സമയത്ത് ഗൂഗിളിൽ പോയിട്ട് ഇതിന്റെ വേർഡ്സ് എടുത്ത് നോക്കിയിട്ട് ഒക്കെ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യും, പക്ഷെ പറ്റില്ല, കുടക്കി പോവും. ചിലപ്പോ പറ്റുമായിരിക്കും. ആര്യ ഇപ്പൊ ആര്യക്ക് ഇഷ്ടമുള്ള വരികയാണെങ്കിൽ, ആര്യ എന്തെങ്കിലും ആര്യ എഴുതുന്ന വരി അത് ആര്യക്ക് ആദ്യം വരും. അത് ആർക്ക് പറഞ്ഞു കൊടുത്താലും അവർക്ക് കുറച്ച് ദിവസം എടുക്കും. അത് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരുപാട് പേര്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് സപ്പോർട്ടീവ് ആയിട്ട് അന്ന് സ്നീക്ക് പീക്കിന് എന്റെ നമ്മുടെ ഈ റാപ്പില് കുറച്ച് ഈ പാട്ടില് ഒരു വരിയുണ്ട്, നിർഭയകൾ ചിരിക്കുന്ന. അതില് കുറെ പേര് അത് പാടി വന്നപ്പോഴത്തേക്കും എനിക്ക് ഒരു സ്നേഹം കൊണ്ടാ ചെയ്തതെങ്കിലും, നിർഭയകൾ ജനിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് പാട്ട് അവര് പാടി. പക്ഷെ നിർഭയകൾ ജനിക്കുന്ന എന്ന് പറയുമ്പോ ആ എഴുതിയ അത് നേരെ റിവേഴ്സായി, അർത്ഥം മാറി. നിർഭയകൾ ജനിക്കുന്ന എന്നൊരു വരി ഞാൻ പറഞ്ഞിട്ടില്ല, നിർഭയകൾ ചിരിക്കുന്ന എന്ന് പറഞ്ഞത്. അതായത് നിർഭയകൾ ഉണ്ടാവാതിരിക്കുന്ന, സ്ത്രീ സുരക്ഷയുള്ള ഒരു സ്ഥലം എന്നത് മാത്രമാണ് ആ വരിയുടെ അർത്ഥം. അപ്പൊ നിർഭയകൾ ജനിക്കുന്ന എന്ന് പറയുമ്പോ, നിർഭയകൾ ജനിക്കുന്ന സ്വപ്നമല്ലേ നമ്മൾ കണ്ട ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മാറിയില്ല. നിർഭയകൾ ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ, അതാണ് പറഞ്ഞത്. ഈ എകലവിന്റെ വേർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആണ്. എനിക്ക് ചേഞ്ച് വേണം, നിങ്ങളും മാറും കൂട്ടത്തില്, ആ ഒരു ആറ്റിറ്റ്യൂഡ് ആണ് ആളുകളിലേക്ക് നിങ്ങൾ പമ്പ് ചെയ്യുന്നത്. ആ ഒരു ഒപ്റ്റിമിസം എങ്ങനെ കീപ്പ് ചെയ്യുന്നത്? ലൈക്ക് നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നെഗാണ്, പല കാര്യങ്ങളും നെഗറ്റീവ് ആണ്. പീപ്പിൾ ആർ ഗിവിങ് അപ്പ്, ഹോപ്പ് നഷ്ടപ്പെടുകയാണ് സിസ്റ്റത്തിൽ, ആളുകൾ ഹൂം ഷുഡ് ബി റിലേറ്റ് ടു. ആ ഒരു സമയത്ത് ഹൗ ഡു യു കീപ് ദിസ് ഒപ്റ്റിമിസം? ഒരിക്കലും പ്രതീക്ഷ എന്ന് പറഞ്ഞ ഒരു സംഭവം നമുക്ക് നഷ്ടപ്പെടേണ്ട. പ്രതീക്ഷയെ കുറിച്ച് പാട്ട് എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് റാപ്പല്ല, അതൊരു നോർമൽ ഒരു മെലഡി. അതാണ് നേരത്തെ പറഞ്ഞ ഏകലവ്യം വളരെ നന്നായിട്ട് പാടും. അത് പ്രതീക്ഷ എന്ന പാട്ട് ഒരു ദിവസം പുറത്തിറങ്ങുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. നന്നായി പാടിയോന്ന് എനിക്കറിയില്ല, പക്ഷേ നമ്മൾ പാടിയിട്ടുണ്ട്, നമ്മൾ ഒരുമിച്ചാണ് വളരെ നന്നായിട്ട് തന്നെ പാടി. ബട്ട് പ്രതീക്ഷ നമുക്ക് ഒരിക്കലും കൈവിടാൻ പറ്റും. പ്രതീക്ഷ ഇല്ലെങ്കിൽ എന്താ ഉള്ളത്? ഹോപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പൊ നമ്മൾ തോറ്റാലും തോൽക്കു ജില്ല ജയിച്ചിട്ടും മരത്തിൽ ജില്ല കൂട്ടിയിടും എന്നാണ്. ചെപ്പ് കായകൾ മാറ്റിയിടും, പുറന്നു പോയി കഴിഞ്ഞാൽ അടുത്ത പാട്ടിന്റെ ഫുള്ള് വരെയും ഞാൻ കൊടുക്കേണ്ടി വരും. ബട്ട് നമ്മൾ തോറ്റാലും, ഇപ്പോ ഫുട്ബോൾ കളിയിലാവട്ടെ, കളിക്കുന്ന 90 മിനിറ്റ് വരെ നമ്മൾ ജയിക്കാൻ വേണ്ടി കളിക്കും. ആ കളി തോറ്റാലും അടുത്ത കളി നമ്മൾ ഇറങ്ങുന്നത് തോക്കാൻ വേണ്ടിയല്ല, ജയിക്കാൻ വേണ്ടിയാണ്. ഒരു കളി തോറ്റത് കൊണ്ട് അല്ലെങ്കിൽ 10 കളി തോറ്റത് കൊണ്ട് നമ്മൾ തോറ്റു ഇനി നടക്കില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ടോ? ശരിക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയാണെങ്കിൽ നമ്മൾ അതിന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ പോസിറ്റീവ്ലി നമ്മൾ അതിനിറങ്ങിയാലേ നടക്കൂ. നെഗറ്റീവായി മനുഷ്യൻ, ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, ഞാനിപ്പോ ഈ ഇന്റർവ്യൂ ആവട്ടെ, ഇപ്പോ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് റേഡിയോയില്,
ബട്ട് ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് ഓഫ് എനിക്ക് ഇൻ്റർവ്യൂ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ആദ്യത്തെ സെക്കൻഡ് തൊട്ട് ഒരുപക്ഷെ ആര് ചോദിക്കുന്ന ചോദ്യം പോലും എനിക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഞാനിപ്പോൾ ആരെയും വിശ്വസിക്കുകയാണെങ്കിൽ അല്ല, അതിലുപരി ഞാൻ എനിക്ക് പറയാം ആര് ചോദിക്കുന്ന ചോദ്യങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി മറുപടി പറഞ്ഞാൽ മതി എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് മര്യാദയ്ക്ക് ഒപ്പോളും. ഈ ഏലവ്യന്റെ വാക്കുകൾ ഭയങ്കര ഇതാണ്, റൈം ചെയ്ത് പോകുമ്പോ പോലും ഓറിയന്റഡ് ആണ് സാധനങ്ങൾ. എങ്ങനെ വന്നു ഈ ഒരു വൊക്കാബുലറി? എങ്ങനെ ഉണ്ടായി വൊക്കാബുലറി? ഞാൻ ബുക്കുകൾ വായിച്ചു നേടിയതല്ല, എന്റെ അനുഭവമാണ് എന്റെ ഗുരു, എനിക്ക് ചുറ്റും കാണുന്നതാണ് എന്റെ ഗുരു. എനിക്കത് എനിക്ക് പിന്നെ ഈ പറഞ്ഞ ഞാനല്ല, ഞാൻ നേരത്തെ ഇന്റർവ്യൂവിന് മുമ്പ് ഞാൻ ചെറുതായിട്ട് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ബേസിക്കലി ഞാൻ അത് ഒന്നുകൂടി പറയാം, ഞാൻ എൻ്റെ സുഹൃത്തുക്കളിൽ എനിക്ക് ഇപ്പോൾ പൈസ ഉള്ളവരുണ്ടാവും, പൈസ ഇല്ലാത്തവരുണ്ടാവും, ജോലി ഉള്ളവനുണ്ടാവും, ജോലി ഇല്ലാത്തവനുണ്ടാവും, ജാതി ഭേദമന്യേ, നിറം ജാതിയും കാസ്റ്റോ ക്രീഡോ സമ്പത്തോ ഇതൊന്നല്ല എനിക്ക് ഒരു സുഹൃത്ത്, സുഹൃത്തിൽ ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഉദയ കോളനി എന്ന് പറഞ്ഞ ഇവിടെ ഒരു കോളനിയുണ്ട്, പഴയ അന്ധകാരം കോളനി ഉദയ കോളനിയാണ്, അവിടെ എനിക്ക് സുഹൃത്തുക്കളുണ്ട്, രഞ്ജിത്ത്, ദീപു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ ഞാൻ 3 ദിവസം പോയി താമസിക്കും. ഞാൻ ഇതേപോലെ ഞാൻ ചിലപ്പോൾ എൻ്റെ വേറെ ഏതെങ്കിലും സുഹൃത്ത് ഇപ്പോൾ ഒരു 5-star ഹോട്ടലിൽ താമസിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി താമസിക്കും. പക്ഷെ രണ്ടുപേരായിട്ട് ഇടപെടുന്നത് ഒരേ രീതിയിലായിരിക്കും. അതുകൊണ്ട് എനിക്ക് അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാം, ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാം. ആ ഒരു ടോട്ടാലിറ്റി എന്ന് വരുന്ന ഒരു അറിവാണ്, അതാണ് എൻ്റെ ഗുരു, അനുഭവം ഗുരു. ആരോടൊപ്പം ഇരിക്കുമ്പോൾ ഞാൻ കംഫർട്ടബിൾ ആണ്, ബട്ട് എനിക്കറിയില്ല അടുത്ത ഇന്റർവ്യൂർ എന്റെ അടുത്ത് എങ്ങനെയായിരിക്കും എന്നെ എന്നോട് ചോദിക്കാന്ന് എനിക്കറിയില്ല. ബട്ട് ചോദ്യം ചോദിക്കാൻ എളുപ്പമാണ്, മറുപടി കൊടുക്കാനാണ് പാട്. എനിക്കിത് ഭയങ്കര ടെൻഷനാണ്, നിങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങളെ പറ്റി പഠിക്കണം, എന്തെങ്കിലും ബേസിക് റെഫറൻസ് വേണം, ചോദ്യങ്ങൾ ഇങ്ങനെ. അല്ല എപ്പോഴും നമ്മള് വരുന്ന മുമ്പിലിരിക്കുന്ന ആളെ കുറിച്ച് നമ്മള് കുറച്ചൊക്കെ നമ്മള് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അവരുടെ സ്വഭാവം ഇതൊന്നും അറിയണമെന്ന് ഞാൻ പറയില്ല, ബട്ട് അവര് എന്താണ്, എന്തൊക്കെ അവർക്ക് ഉണ്ട്, എന്തൊക്കെയാണ് അവരുടെ ഇൻട്രസ്റ്റ് എന്ന് അറിഞ്ഞതുകൊണ്ട് നമുക്കത് ബെനിഫിഷ്യൽ ആവുള്ളൂ, അതാണല്ലോ. അത് നമുക്ക് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, നമുക്ക് അവരുടെ എന്താണ് ചില സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും, ചോദിക്കാൻ പറ്റും. അങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു ഇന്റർവ്യൂ ഉണ്ടോ ഏതെങ്കിലും? ഞാൻ ശേഖറിന്റെ, ഡി ജെ ശേഖറിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ ഒരു തവണ എടുത്തിരുന്നു. ശേഖർ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ശേഖർ പറഞ്ഞു, സ്വീറ്റ് സ്വീറ്റ് കഴിഞ്ഞോ? ഇന്റർവ്യൂ തീർന്ന ശേഖർ പോലും അറിഞ്ഞില്ല. ബാസിയുടെ ഇന്റർവ്യൂ ബാസിയെ ഫോണിൽ വിളിച്ചെടുത്തു കഴിഞ്ഞാൽ ബാസി വളരെ പെട്ടെന്ന് ഓക്കെ മച്ചാനെ, എല്ലാം അടിപൊളി മച്ചാനെ, പീസ് എന്നൊക്കെ പറഞ്ഞ് ബാസി അത് ഹാപ്പിലി ബാസി പെട്ടെന്ന് തീർക്കുന്ന ഒരാളാണ്. ബട്ട് എൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഇന്റർവ്യൂ ഭൂമിക ചാവളയായിട്ടൊരു ഇന്റർവ്യൂ ഞാൻ ചെയ്തിരുന്നു. അധികം അന്നത്തെ ആക്ടേഴ്സായിട്ടുള്ള ഇന്റർവ്യൂകൾ എൻ്റെ കുറവാണ്. ബട്ട് എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ വാസ് ഭൂമിക ചാവള. ഭൂമിക ചാവള അറിയാത്തവർക്ക് മുൻപേവാ, ആ ഭൂമിക ചാവള എൻ്റെ മുമ്പിലിരുന്നപ്പോൾ അതൊരു രാവിലെ 8 മണിക്കായിരുന്നു. എനിക്ക് ഒരു ഞാൻ കുറച്ച് ലേറ്റായിട്ട് എണീക്കുന്ന വ്യക്തിയാണ്. രാവിലെ 7 മണി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഒന്ന് വന്നിരിക്കുന്ന സമയം. പക്ഷെ ആ സമയത്ത് ഞാൻ ഇവരുടെ പല സമയത്ത് ഞാൻ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചോദ്യം ഞാൻ അടുത്തത് മറന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് എനിക്ക് ഏറ്റവും എനിക്ക് മെമ്മറബിൾ ആയിട്ട് ഇപ്പോഴും ഞാൻ മനസ്സിൽ ഓർത്തു വച്ചിരിക്കുന്ന ഇന്റർവ്യൂ ഭൂമിക ചാവളയുടെയാണ്. ബട്ട് പാർവതി ഒരു തവണ പാർവതി സ്റ്റുഡിയോയിൽ വന്നു, അത് എൻ്റെ ആശാൻ ഷാനിൻ്റെ കൂടെ സ്റ്റാർ ജാം ഒരു ഇന്റർവ്യൂ ചെയ്യാൻ വന്നതാണ്. അതിനുശേഷം എനിക്ക് എൻ്റെ പ്രൊഡ്യൂസർ പാർവതി എനിക്ക് കുറച്ച് സമയം തന്നു, 10 മിനിറ്റ് സമയം തന്നപ്പോൾ പാർവതി, ഇതേ പാർവതി, രണ്ടുപേരുടെയും പേര് പാർവതി എന്നാണ്, ആക്ടർ പാർവതി വരികയും എൻ്റെ കൂടെ അന്ന് മാരിയൻ ഇറങ്ങിയ സമയമാണ്. മാരിയൻ സിനിമയിലെ ഒരു പാട്ടൊക്കെ നെഞ്ചേഴൊക്കെ എന്നോട് ലൈവായിട്ട് നിന്ന് പാടിയത് ഞങ്ങൾ ലൈവായിട്ട് എയർ ചെയ്യുകയും ചെയ്തു. എനിക്ക് തോന്നുന്നില്ല അധികം ആരും ആക്ടേഴ്സ് സെലിബ്രിറ്റീസൊക്കെ വന്ന് ലൈവ് റേഡിയോയിൽ വന്ന് നിന്ന് അങ്ങനെ പാടും എന്ന് എനിക്ക് തോന്നില്ല. പക്ഷെ പാർവതി വാസ് വെരി എന്താണ് പറയുക, അന്നും ഇന്നും വളരെ ഗട്സിയാണ്. ഈ ആർജിങ് കരിയർ അതിനെ ഈ ദി ആർട്ടിസ്റ്റ് ഇൻ യു നെ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? 100%. ഐ ആം ഓൾവേസ് സറൗണ്ടഡ് ബൈ ക്രിയേറ്റീവ് പീപ്പിൾ, ഓൾവേസ് എന്താ പറയുക, പ്രോൺ ടു, അല്ലെങ്കിൽ നമ്മൾ മ്യൂസിക്കിന് മ്യൂസിക്കിൻ്റെ കൂടെയാണ് എന്നും അപ്പം എപ്പോഴും. റേഡിയോ സ്റ്റേഷനെ സംബന്ധിച്ച് റേഡിയോയിൽ 24-hour മ്യൂസിക്കാണല്ലോ, മ്യൂസിക് നടന്നുകൊണ്ടിരിക്കുക, നമ്മുടെ ലൈബ്രറിയിൽ എല്ലാ മ്യൂസിക്കുണ്ട്, എന്ത് വേണം അതെല്ലാം ഉണ്ട്, ടോട്ടൽ ഇൻ്റർനെറ്റാണ്.
ഐ മീൻ നമുക്ക് ഇന്റർനെറ്റിന് നമുക്ക് ആക്സസ് ചെയ്യാം, നമുക്ക് എന്തും കാണാം, നമുക്ക് എന്തും അറിയാം. പുസ്തകങ്ങളാണെങ്കിൽ പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറി മാതൃഭൂമിയൊക്കെ, മാതൃഭൂമി ആവട്ടെ, ഏത് വലിയ ബ്രാൻഡാവട്ടെ, മീഡിയ ഹൗസ് ആവട്ടെ, അവർക്കൊക്കെ പുസ്തകങ്ങൾ ഒരുപാടുണ്ട്. എന്തിനെങ്കിലും കുറിച്ച് നമുക്കൊരു അറിവ് നേടണമെങ്കിൽ അതിനുള്ളൊരു മാർഗമുണ്ട്. അപ്പോൾ മാർഗത്തിലൂടെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. Okay, so coming back to ലോകമേ, നിങ്ങൾ ഉദ്ദേശിച്ചൊരു റിസീവിംഗ് ഇതിന് കിട്ടുന്നുണ്ടോ? വരും, വരാനുള്ള വഴി തങ്ങില്ലല്ലോ, വരും. ഇതിപ്പോ ഓർഗാനിക് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ്. ഓർഗാനിക് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് എത്ര നേരം വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സ്, പരിചയക്കാര്, അതുപോലെ ബാക്കിയുള്ള ആൾക്കാര്, പുറമേയുള്ള ആൾക്കാര് എല്ലാവരും നല്ല റിവ്യൂസ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാനും സത്യമായിട്ട് ഞാനതിൽ ഒരു നമ്പർ ഓഫ് വ്യൂസോ അല്ലെങ്കിൽ ഒരു നമ്പർ ഓഫ് ഇതോ അല്ല, ഞാൻ അതിന്റെ ഒരു ടേക്ക് അവേ ഞാൻ കാണുന്നത് ഇപ്പൊ 50,000 പേരാവട്ടെ, ആ കണ്ട 50,000 പേരിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 40,000 പേർക്കെങ്കിലും അത് മനസ്സിലായാൽ, അല്ലെങ്കിൽ അത് അവർക്കും നല്ലൊരു അവരുടെ ഡേ, എനിക്ക് കുറെ പേര് മെസ്സേജ് അയച്ചു, നല്ല അവരുടെ ഡേ ആണ്, മേഡ് മൈ ഡേ, നല്ലൊരു ഒരു രസമാണ്. ഇൻഡസ്ട്രി മലയാളം മ്യൂസിക് ഇൻഡിപെൻഡന്റ് സീനിൽ അത് നല്ലൊരു ഔട്ടാണ്. അത് പുതിയ ആളുകൾക്ക് പ്രചോദനമാവും, പുതിയ പ്രൊഡ്യൂസർമാർക്ക് പുതിയ ടാലന്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു പ്രചോദനമാവും. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതാണ് അതിൽ ടേക്ക് അവേ. ഇതിപ്പോ എനിക്ക് 10 പേര് മാത്രം കണ്ടാൽ എനിക്ക് ഒരു വിഷമമില്ല, പക്ഷെ 10-ൽ 8 പേർക്ക് ഇഷ്ടപ്പെട്ടാൽ അതാണ് സന്തോഷം. എന്റെ ഷൂട്ടിംഗ് പ്രോസസ് ഒക്കെ എങ്ങനെയാണ്? ഭയങ്കര ക്രൗഡ് ഉണ്ട് അതിനകത്ത്, ക്രൗഡ് മാനേജ്മെന്റ്, കോവിഡ് സീൻസ് ആണ്, അതൊക്കെ എല്ലാ കോവിഡ് പ്രോട്ടോകോളുകളും പാലിച്ചുകൊണ്ടാണ് ഈ ഷൂട്ട് നടന്നിട്ടുള്ളത്. ബട്ട് 2 ദിവസത്തെ ഷൂട്ടായിരുന്നു. ഒന്ന് ഒരു സ്റ്റുഡിയോ ഫ്ലോറിലായിരുന്നു, 2-ാമത്തെ ദിവസം മട്ടാഞ്ചേരി. അത് ശരിക്കും ആ സ്ഥലം മട്ടാഞ്ചേരിയിലെ പ്രഗത്ഭരായ ഡയറക്ടർമാരും ഇവരൊക്കെ ചോദിച്ചിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല, ഇത് ശരിക്കും ജൂസ് സ്ട്രീറ്റ് ആണ്, ജൂസ് സ്ട്രീറ്റിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിന് പറയാതിരിക്കാൻ പറ്റാത്ത ആള് എന്ന് പറയാം, ഐ മീൻ വിട്ടുപോകാൻ പാടില്ലാത്ത ആള്, ഒന്ന് ഡയറക്ടർ ബാണിചന്ദ്, അദ്ദേഹം അതിന്റെ ബാണിചന്ദിന്റെ കോക്കനട്ട് ബഞ്ച് ക്രിയേഷൻസ്, അവര് VFX സൂപ്പർവൈസറാണ്. അപ്പൊ അവര് ഇപ്പൊ ബാനിയും മിനോജും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് കുറച്ച് ആഴ്ചകൾ ഇരുന്ന് വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് അവർ ഷൂട്ടിന് ഇറങ്ങുന്നത്. ആ വ്യക്തമായ പ്ലാൻ കൊണ്ട് മാത്രമാണ് ഇത് ഈ ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു ഔട്ട് 2 ദിവസത്തിൽ തീർക്കാൻ പറ്റിയത്, ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റിയത്. ആൻഡ് ബംഗ്ലാൻ ഒരു അദ്ദേഹം ഒരു ഞാൻ അദ്ദേഹത്തിന് അതിന് മുമ്പ് പരിചയമില്ല, നാഷണൽ അവാർഡ് വിന്നറാണ് അദ്ദേഹം, ബംഗ്ലാനാണ് ആർട്ട് ഡയറക്ടർ. അപ്പോൾ അദ്ദേഹം ആ സ്ഥലം അങ്ങോട്ട് മാറ്റിമറിച്ചു. 2-ാമത്തെ ദിവസമാണ് ഈ പറഞ്ഞ നമ്മുടെ വീഡിയോയുടെ എൻഡിങ് വരുന്ന പോർഷനൊക്കെ. ഇതിൽ കുറച്ച് VFX ഉണ്ട്, കുറച്ച് VFX സൂപ്പർവൈസർ ഡയറക്ടർ ആയതിന്റെ ഗുണം അതും ഉണ്ട്. അത് ഒറിജിനലി ബിലീവബിൾ ആയിട്ടുള്ള, കണ്ടാൽ അത് 1,000 പേര് നിൽക്കുന്ന പോലെ തോന്നും, അപ്പൊ ശരിക്കും ചിലപ്പോ അത് മറ്റൊരു നമ്പർ ആയിരുന്നേനെ. ഇപ്പോ നന്നായി വന്നിട്ടുണ്ടെന്നാണ് എന്റെ പ്രതീക്ഷ. അതൊക്കെ ആ സീനൊക്കെ നല്ല അടിപൊളി ഒരു സീനാണ്. ഒരു ക്രൗഡ് ഒരു പാർട്ടി മൂഡിൽ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റീവ് മൂഡിൽ വന്ന ഒരു ഔട്ടായിട്ടാണ് നമുക്ക് അത് റിസീവ് ആയത്. ദീപാവലിക്കാണ് റിലീസ് ചെയ്തിട്ടുള്ള, മമതയുടെ പിറന്നാളാണ്, ചിൽഡ്രൻസ് ഡേ ആണ്. ആ മൂന്നും കൂടി എന്താണ് പറയുക, കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഒരുമിച്ചുള്ള വരുന്ന ഒരു ദിവസമാണ് ഇത് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇഷ്ടം പോലെ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളുണ്ട്, പക്ഷെ അവരുടെ പോയിന്റ് വേർ ദ സ്ട്രഗിൾ ഈസ് അവർക്ക് ഈ ഒരു ബിഗ് ബ്രാൻഡോ ഒന്നും അവരെ ബ്രാൻഡ് ചെയ്യാനൊന്നുമില്ല, അവരുടെ ലിമിറ്റേഷൻസിൽ നിന്നാണ് അവരുണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസ് എന്ന് പറയുമ്പോൾ വെൻ ദേ ടോക്ക് അബൌട്ട് റെവല്യൂഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോഴത്തേനും അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഇത്തിരി ഡ്രൈയും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മേബി ഉണ്ടാവാം, അല്ലാത്തത് ഉണ്ടാവാം, മലയാളത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മലയാളത്തിൽ ഈ ഇതിപ്പോ അതിന്റെ എല്ലാം മമത മോഹൻദാസ് പ്രൊഡക്ഷൻസ് ആണ്. ദാറ്റ് ഈസ് വൈ ഐ കോൾ ഹർ സൂപ്പർ വുമൺ അഗൈൻ ആൻഡ് അഗൈൻ. അത് പുള്ളിക്കാരി അല്ലെങ്കിൽ മമത അത് എടുത്ത റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നോർമലി ആളുകൾ എടുക്കാത്ത റിസ്ക്കാണ്. ഇപ്പോൾ എനിക്ക് അതിൻ്റെ പ്രൊഡ്യൂസർ പറയും, പാർട്ട്ണർ ഞങ്ങളുടെ ഒരു സുഹൃത്തായതുകൊണ്ട് നോയൽ ഇടയ്ക്ക് പറയും, ഇത് ശരിക്കും ഒരു 100 സെലിബ്രിറ്റീസിനെ വിളിച്ച് നമുക്കൊരു ഡിന്നർ കൊടുക്കേണ്ട പരിപാടിയാണ് ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ലോഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അവരത് ആലോചിച്ചതും മമത അത് കണ്ടതും നമ്മുടെ അറിവ് വെച്ച് പുതിയൊരു ആളെ ലോഞ്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നല്ല കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു പുതിയ കണ്ടന്റ് ആണ് അവര് പറഞ്ഞിട്ടുള്ളത്, ഐ മീൻ കൊടുത്തിട്ടുള്ളത്, തന്നിട്ടുള്ളത്. അപ്പൊ മമതയും ഫസ്റ്റ് ഇത് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് മമത പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ, ദിസ് ഇസ് മൈ ഫസ്റ്റ് ബേബി ആൻഡ് ഐ വിൽ ടേക്ക് കെയർ ഓഫ് മൈ ഫസ്റ്റ് ബേബി. ലോകമേ ഒന്ന് റാപ്പ് ചെയ്ത് നമുക്കിത് റാപ്പ് ചെയ്ത് റാപ്പ് ചെയ്ത് റാപ്പ് ചെയ്യാം അല്ലേ?
ലോകമേ നിങ്ങളൊന്ന് ഇങ്ങ് ശ്രദ്ധിക്ക് ഞങ്ങൾ നിങ്ങൾ നമ്മുടെ ഉമ്മ എല്ലാരും ഒന്നിക്ക് കാലമേ 1.25 ആക്കണം. അല്ല നിർബന്ധമില്ല കേട്ടോ, 1.25 ഓക്കേ, എസ്പെഷ്യലി ഫോർ ഓൾ ഓഫ് യു. ലോകമേ നിങ്ങളൊന്ന് ഇങ്ങ് ശ്രദ്ധിക്ക് ഞങ്ങൾ നിങ്ങൾ നമ്മുടെ ഉമ്മ എല്ലാരും ഒന്നിക്ക് കാലമേറെ മാറി ഭൂമി മാറി താളമേറി രാഗമായി വരികൾ വിപ്ലവത്തിൽ സത്യബോധമായി കേൾക്ക് വാക്ക് സത്യമെന്ന് സത്യമാണ് ദൈവം എന്ന് ഗുരു പറഞ്ഞ കല നിറഞ്ഞ അറിവിന് നീ അറിയുക പറയുക പോരാടുക ചിന്ത ചീന്തി മൂർച്ചയേകി തിന്മയെ തകർക്കുക നീ. Okay. Yeah. Thank you. 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 Thank you.